Hello friends, welcome to the class. We are going to talk Kite Victors channel in science. This is activities. We are going to talk about class. Subscribe to the channel, please subscribe. Click the bell button and click the notification. One subject is separate. Videos are separate playlist. Home page in the playlist edutha nokkiyal ningalku oru videos separate kaanan pattum endu parnathu endha oru vastuvine nam kaanunnathu engeneyanu how do we see an object light coming from the sources fall on objects and gets reflected when this reflected light enters our light the object become visible to us ipo ee picture la kaanichathu pole sooryante velicham endu ipo book aanengil book inde mollu vanna tattunnunde aa tattuna velicham endana aa book il tattiittu nammude kannilekku reflect cheyyunnunde prathipadikkunnunde appo adagondana nammalku endu kaanan pattunnathu oro images um oro vastuvineyum nammalku kaanan pattunnathu okay നമ്മൾ മിററ് നോക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ കണ്ണാടി നോക്കുകയാണ് കണ്ണാടി നോക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് നമ്മളുടെ ആ ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റ് നമ്മുടെ മുഖത്ത് വന്ന് തട്ടുന്നുണ്ട് ആ മുഖത്ത് വന്ന് തട്ടുന്ന ലൈറ്റ് എന്താ ഉണ്ടാവുന്നത് കണ്ണാടിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പ്രതിഫലിക്കുന്നുണ്ട് ആ പ്രകാശം എന്താ ചെയ്യുന്നത് ആ കണ്ണാടിയിൽ തട്ടിയിട്ട് ആ മിററിൽ തട്ടിയിട്ട് വീണ്ടും നമ്മുടെ കണ്ണുകളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്ക് നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ ലൈറ്റ് വന്ന് തട്ടുന്ന ആ ഡിഗ്രി 30 degrees ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 degrees തന്നെയായിരിക്കും 50 degrees ആണെങ്കിൽ 50 degrees തന്നെയായിരിക്കും 60 ആണെങ്കിൽ 60 ആയിരിക്കും 80 ആണെങ്കിൽ 80 ആയിരിക്കും ഓക്കെ അപ്പോൾ പതനക്കോണും പ്രതിപതനക്കോണും എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ ആ ഫസ്റ്റ് ഇപ്പോൾ ബൾബ് ഇട്ടതാണെങ്കിൽ ആ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ഫ്ലോറിലേക്ക് തട്ടുന്നു ആ ഒരു ലൈനെ നമുക്ക് എന്തെന്ന് പറയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതനക്കോണം എന്ന് പറയാം അത് ആ നിലത്ത് തട്ടിയ നമ്മുടെ ഫ്ലോറിൽ തട്ടിയത് റിഫ്ലക്റ്റ് ചെയ്ത് പ്രതിപതിച്ച് അത് മുകളിലേക്ക് പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോണം എന്ന് പറയാം നെക്സ്റ്റ് പറഞ്ഞത് എന്താ പതനക്കോണും പ്രതിപതനക്കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈസ് എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അതിന് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് സെർച്ച് ചെയ്ത് തന്നിരുന്നു അതിൻ്റെ റൈറ്റ് അപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫൈൻഡിങ്സ് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടീച്ചർ ഏതെങ്കിലും ഫോമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതേ ഫോമാറ്റിൽ തന്നെ എഴുതുക നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് എന്താണ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഒരു ഇൻഫോർമേഷൻ മാത്രമേ ഞാനിതിൽ തരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ഫോമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതേ ഫോമാറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക എക്സ്പെരിമെൻറ്റ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രൊട്രാക്ടർ മോഡൽ വേണം ഈ ട്രാൻസ്പെറൻറ്റ് ബോക്സ് അല്ലെ ഒരു സുതാര്യമായ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോക്സ് വേണം ആ ബോക്സിൽ എന്ത് ഫില്ല് ചെയ്യണം ഒന്നുകിൽ സാർ ഫില്ല് ചെയ്തത് പുകയാണ് സ്മോക്കാണ് അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിൽ എന്ത് കലക്കാം നമുക്ക് സോപ്പോ അല്ലെങ്കിൽ പാലോ കലക്കാം അതെന്തിനാണ് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മൾക്ക് കാണാൻ വേണ്ടിയാണ് പിന്നെ വേണ്ടതൊരു മിററാണ് ദർപ്പണമാണ് ഫോർത്ത് വൺ വേണ്ടതൊരു ലേസർ ടോർച്ചാണ് എക്സ്പെരിമെൻ്റിൽ എന്താ ചെയ്യുന്നത് മേക്ക് എ മോഡൽ പ്രൊട്രാക്ടർ യൂസിങ് എ വൈറ്റ് പേപ്പർ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ പ്രൊട്രാക്ടറിൻ്റെ മോഡൽ ഉണ്ടാക്കുക മോഡൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നിങ്ങളുടെ പെട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നിങ്ങൾ ഈ പ്രൊട്രാക്ടറിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ ആ പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ഈ മോഡൽ ഓക്കെ ഫിൽ ദ ബോക്സ് വിത്ത് സ്മോക്ക് ഇവിടെ സെർവ് ചെയ്ത എക്സ്പെരിമെൻ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ സോപ്പ് വാട്ടറാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ സോപ്പ് വാട്ടർ എഴുതുക അല്ലെങ്കിൽ മിൽക്ക് മിക്സ് ചെയ്ത വാട്ടറാണ് ഫില്ല് ചെയ്യുന്നെങ്കിൽ അത് എഴുതുക സെൻഡ് ദ ലൈറ്റ് റേസ് ത്രൂ ദ 40 degrees ടു ദ മിറർ യൂസിങ് എ ലേസർ ടോർച്ച് യു ക്യാൻ സീ ദ ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ബാക്ക് അറ്റ് 40 degrees ഇറ്റ് സെൽഫ് ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് 40 degrees നിങ്ങളോട് ലൈറ്റ് പാസ് ചെയ്യിക്കാനാണ് പറയുന്നത് അത് നമുക്ക് ആ ലൈറ്റ് ഉണ്ടാവുക അത് തിരിച്ച് 40 degrees കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കാണാം ഇതേ എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് 20 degrees 0 degrees 30 degrees 50 degrees ഏത് ഡിഗ്രിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്ന ആ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതേ ഡിഗ്രി തന്നെയായിരിക്കും 20 degrees 0 degrees 30 degrees 40 degrees 50 degrees ആയിരിക്കും അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ഓക്കെ
അപ്പോൾ എന്താണ് ഫൈൻഡിങ്സ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ. എന്താണ് നമ്മൾ പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ചത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും പതനക്കോണും പ്രതിപതനക്കോണും എപ്പോഴും തുല്യമായിരിക്കും, സമമായിരിക്കുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? അപ്പോൾ എന്താണ്? യെസ്, ദർ ഈസ് റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മലയാളത്തിൽ പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ: പ്രൊട്രാക്ടർ മാതൃക, സുതാര്യമായ പെട്ടി, ദർപ്പണം, ലേസർ ടോർച്ച്. പരീക്ഷണ കുറിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതേ ഫോർമാറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫോർമാറ്റ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതേ ഫോർമാറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, പ്രൊട്രാക്ടർ മാതൃക തയ്യാറാക്കുക. വെള്ള പേപ്പറിൽ പെട്ടിയിൽ പുക നിറയ്ക്കുക, അല്ലെങ്കിൽ പാലോ സോപ്പോ കലർന്ന വെള്ളം നിറയ്ക്കുക. 40 ഡിഗ്രിയിൽ കൂടി പ്രകാശരശ്മി ദർപ്പണത്തിൽ പതിപ്പിക്കുക. 40 ഡിഗ്രിയിൽ കൂടി തന്നെ ആ രശ്മി തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പ്രതിപതിക്കുന്നു. ഇതേ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ 20 ഡിഗ്രി, 0 ഡിഗ്രി, 30 ഡിഗ്രി, ഏത് ഡിഗ്രി വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അതേ ഡിഗ്രിയിൽ കൂടി തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തിരിച്ചു പോകുന്നത് കാണാം. അപ്പോൾ എന്താണ് ഫൈൻഡിങ്? എന്താണ്? പതനക്കോണും പ്രതിപതനക്കോണും എപ്പോഴും തുല്യമായിരിക്കും. മലയാളം സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തത് കുറേ പേര് കമൻറ്റ് ചെയ്തതുകൊണ്ടാണ്, അവർക്ക് മലയാളത്തിലുള്ള ആൻസർ വേണമെന്ന്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രമേ ഞാനിനി മലയാളം സെക്ഷൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ, കമൻറ്റ്സ് കുറേ വന്നതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ തന്നെ ആക്ടിവിറ്റീസും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.